അഴിക്കോട് മുനമ്പത്ത് ഫൈബർ വള്ളം മുങ്ങി മൂന്ന് പേരെ രക്ഷപ്പെടുത്തി നാല് പേരെ കാണാതായി മുനമ്പത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ നന്മ എന്ന ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാർ ഒരു കോടി രൂപ നൽകിയെന്ന് ഇഡിക്ക് മുന്നിൽ വെളിപ്പെടുത്തലുമായി എസ്ടി ജ്വല്ലറി ഉടമ സുനിൽ കുമാർ പണം നൽകിയത് മകളുടെ വിവാഹത്തിന് വേണ്ടിയാണെന്നും സുനിൽ കുമാർ ഇഡിക്ക് മൊഴി നൽകി അരണാട്ടുകരയിലെ 20 ഏക്കറോളം വരുന്ന ചണ്ടിപ്പുലി പണം നികത്തിയത് വ്യാജ കെഎൽയു രേഖ ഉപയോഗിച്ചെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ തൃശൂർ കോർപ്പറേഷനിലെ 2 സിപിഎം കൗൺസിലർമാരുടെ ഒത്താശയോടെയാണ് നിലം നികത്തിയതെന്നും അനീഷ് കുമാർ നമസ്കാരം ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകൾ നോക്കാം അഴീക്കോട് മുനമ്പത്ത് ഫൈബർ വള്ളം മുങ്ങി മൂന്ന് പേരെ രക്ഷപ്പെടുത്തി നാല് പേരെ കാണാതായി മുനമ്പത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ നന്മ എന്ന ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടമെങ്കിലും രാത്രി 8:30യോടെയാണ് അപകട വിവരം മറ്റുള്ളവർ അറിഞ്ഞത് അഴീക്കോട് കടലിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി കാണാതായ തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ് മുനമ്പത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ നന്മ എന്ന ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടമെങ്കിലും രാത്രി 8:30യോടെയാണ് അപകട വിവരം മറ്റുള്ളവർ അറിഞ്ഞത് സെന്റ് ജൂഡ് എന്ന മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികളാണ് അപകട വിവരം ആദ്യം അറിഞ്ഞത് ഇവർ അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ മറ്റു 3 പേരെ രക്ഷപ്പെടുത്തി വള്ളത്തിലുണ്ടായിരുന്ന 7 പേരിൽ ആനന്ദൻ മണികണ്ഠൻ ബൈജു എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് ഷാജി ശരത് മോഹനൻ രാജു എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത് തീരദേശ പോലീസിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളടങ്ങിയ സംഘമാണ് തെരച്ചിൽ നടത്തുന്നത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ തീവ്രതയേറിയ ലൈറ്റുകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം 3 ബോട്ടുകൾ ഫിഷറീസ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ചുള്ള കൂട്ടത്തോടെ മത്സ്യങ്ങളെ ആകർഷിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതി മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ ഹൈ വോൾട്ടേജ് ലൈറ്റുകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന 3 ബോട്ടുകളാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് മുനമ്പം പള്ളിപ്പുറം സ്വദേശി ചീനിപ്പറമ്പിൽ സണ്ണി പിൻഹീറോ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള താനിയ മുനമ്പം പള്ളിപ്പുറം ഒളാട്ടുപുരക്കിൽ റൈജുവിന്റെ വചനം 3 കൊച്ചി വെണ്ണല സ്വദേശി തറമേൽ നിഷാദ് ജോർജിന്റെ അൽജോഹർ എന്നീ 3 ബോട്ടുകളാണ് പിടിച്ചെടുത്തത് തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ചുള്ള കൂട്ടത്തോടെ മത്സ്യങ്ങളെ ആകർഷിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതി മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യലഭ്യത കുറയും എന്ന് കാണിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിലാണ് നടപടി ബോട്ടുകളിൽ ഉപയോഗിച്ചിരുന്ന ഹൈ വോൾട്ടേജ് LED ലൈറ്റുകൾ ഹൈമാസ്റ്റ് ലൈറ്റുകൾ ട്യൂബ് ലൈറ്റുകൾ എന്നിവ പിടിച്ചെടുത്തു ബോട്ടുകളിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 350,000 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് പിഴ ചുമത്തി 5.5 ലക്ഷം രൂപ ട്രഷറിയിൽ അടച്ചു പരിശോധന സംഘത്തിൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ സീമ എം എൻ സുലേഖ മെക്കാനിക് ജയചന്ദ്രൻ AFEO സംന ഗോപൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ ഷൈബു ഷിനിൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാർ 1 കോടി രൂപ നൽകിയെന്ന് ഇഡിക്ക് മുന്നിൽ വെളിപ്പെടുത്തലുമായി എസ്ടി ജ്വല്ലറി ഉടമ സുനിൽ കുമാർ പണം നൽകിയത് മകളുടെ വിവാഹത്തിന് വേണ്ടിയാണെന്നും സുനിൽ കുമാർ ഇഡിക്ക് മൊഴി നൽകി 2 തവണ നോട്ടീസ് നൽകിയിട്ടും സുനിൽ കുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി TR രാജൻ ഇന്നും ED ഓഫീസിൽ ഹാജരായി പെരിങ്ങണ്ടൂർ ബാങ്കിലെ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ED നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രേഖകളുമായി രാജൻ ED ഓഫീസിലെത്തിയത് അതേസമയം സതീഷ് കുമാറിന്റെ സഹോദരൻ P ശ്രീജിത്തും ED ഓഫീസിൽ ഹാജരായിട്ടുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാർ 1 കോടി രൂപ നൽകിയെന്ന ED മുന്നിൽ വെളിപ്പെടുത്തലുമായി ST ജ്വല്ലറി ഉടമ സുനിൽ കുമാർ പണം നൽകിയത് മകളുടെ വിവാഹത്തിന് വേണ്ടിയാണെന്നും സുനിൽ കുമാർ ED മൊഴി നൽകി 2 തവണ നോട്ടീസ് നൽകിയിട്ടും സുനിൽ കുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല 3-ാമത്തെ നോട്ടീസിലാണ് ഇയാൾ ED ഓഫീസിൽ മൊഴി നൽകാനെത്തിയത് പെരിങ്ങണ്ടൂർ ബാങ്ക് സെക്രട്ടറിയും സതീഷ് കുമാറിന്റെ സഹോദരനും ED മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്
അതേസമയം സതീഷ് കുമാറിന്റെ ബെനാമിയാണോ സുനിൽ കുമാർ എന്ന കാര്യവും ഇഡി പരിശോധിക്കുന്നുണ്ട്. മീഡിയ ടൈം തൃശൂർ. തൃശൂർ അരനാട്ടുകരയിലെ 20 ഏക്കറോളം വരുന്ന ചണ്ടിപ്പുലിപ്പാടം നികത്തിയത് വ്യാജ കേലിയുരേഖ ഉപയോഗിച്ചെന്ന് BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാർ. തൃശൂർ കോർപ്പറേഷനിലെ 2 CPM കൗൺസിലർമാരുടെ ഒത്താശയോടെയാണ് നിലം നികത്തിയതെന്നും അനീഷ് ആരോപിച്ചു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയതായും അനീഷ് വ്യക്തമാക്കി. CPM നേതാക്കളാണ് 20 ഏക്കറോളം പാടം നികത്താൻ എല്ലാ ഒത്താശയും ചെയ്തത്. 2012 തൃശൂർ RDOയുടെ പേരിൽ നിലം നികത്താനുള്ള KLU റിപ്പോർട്ട് വ്യാജമായി നിർമ്മിച്ചതാണെന്നും അനീഷ് കുമാർ പറഞ്ഞു. സംഭവത്തിൽ പരാതി ഉയർന്നതിനെ തുടർന്ന് അന്വേഷണം നടത്തിയ തഹസിൽദാർ നിലം നികത്താൻ വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ അപേക്ഷ ലഭിച്ചിട്ടില്ലെന്ന് കലക്ടർക്ക് റിപ്പോർട്ട് നൽകി. ഇതേ തുടർന്നാണ് കലക്ടർ വിജിലൻസിന് അന്വേഷണത്തിന് ശുപാർശ ചെയ്തതെന്നും അനീഷ് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന അമൃത് ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് എലഗന്റ് സിറ്റിയാക്കി മാറ്റാൻ ഉദ്ദേശിച്ചത് ഈ സ്ഥലമായിരുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, വലിയ തട്ടിപ്പുണ്ട്, വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിനെല്ലാം അധികാരികള് മറുപടി പറയണം, CPM മറുപടി പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കോർപ്പറേഷൻ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബൈക്ക് റേസ് നടത്താനെന്ന പേര് പറഞ്ഞാണ് പാടം നികത്തിയത്. സ്ഥലമുടമകളിൽ നിന്നും സെന്റിന് 25,000 രൂപ നിരക്കിൽ വൻതുക കമ്മീഷൻ വാങ്ങി തൃശൂർ കോർപ്പറേഷനിലെ 2 CPM കൗൺസിലർമാരുടെ ഒത്താശയോടെയാണ് നിലം നികത്തിയതെന്നും അനീഷ് ആരോപിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഈ നിലം മണ്ണിട്ട് നികത്താൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത്. തൃശൂരിൽ ബൈക്ക് റേസ് നടത്താൻ നിരവധി സ്ഥലങ്ങളുണ്ട്, കോർപ്പറേഷന്റെ അധീനതയിൽ തന്നെ ഗ്രൗണ്ടുകളുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി ബൈക്ക് റേസ് നടത്താൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ തീരുമാനിച്ചത്. ഇതിന് കോർപ്പറേഷൻ മേയറും വർഗീസ് കണ്ണകോളത്തേക്കും അനൂപ് ഡേവിസ് കാടയ്ക്കും കൂട്ടുനിന്നു. കോർപ്പറേഷൻ സെക്രട്ടറിയും ഇതിൽ വലിയ തോതിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാര നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അനീഷ് ആവശ്യപ്പെട്ടു. BJP നേതാക്കളായ ബിജോയ് തോമസ്, രഘുനാഥ് സി മേനോൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊയ്യയിൽ KSCB മരച്ചില്ലകൾ കോഴിഫാമിലെ സർവീസ് വയറിൽ വെട്ടിയിട്ടെന്ന് പരാതി. പൊയ്യ പുളിപ്പറമ്പിലാണ് സംഭവം. മരച്ചില്ലകൾ വീണതിനെ തുടർന്ന് കാളിയാടൻ തോമസിന്റെ വീടിനോട് ചേർന്നുള്ള കോഴിഫാമിലെ സർവീസ് വയർ പൊട്ടി. വൈദ്യുതിയും വിച്ഛേദിക്കപ്പെട്ടു. വ്യാഴാഴ്ച വൈകിട്ട് ഈ ഭാഗത്ത് വൈദ്യുതി ലൈനുകളിലെ ടച്ചിങ്ങുമായി ബന്ധപ്പെട്ട് മരച്ചില്ലകൾ വെട്ടിമാറ്റാൻ എത്തിയ പുത്തൻവേലിക്കര KSCB അധികൃതരാണ്. യാതൊരു ശ്രദ്ധയുമില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരച്ചില്ലകൾ തന്റെ കോഴിഫാമിന് സമീപത്തേക്ക് വെട്ടിയിട്ടതെന്ന് തോമസ് മീഡിയ ടൈമിനോട് പറഞ്ഞു. സംഭവം രാത്രി വീട്ടിൽ എത്തിയപ്പോൾ അറിഞ്ഞ ഉടനെ പുത്തൻവേലിക്കര KSCB ഓഫീസിലേക്ക് വിളിച്ചറിയിച്ചെങ്കിലും അവർ യാതൊരു നടപടിയും എടുത്തില്ലെന്ന് തോമസ് പറയുന്നു. അപ്പോൾ അത് കാരണം അവിടെ ആയിരുന്നു. 8 മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ അവിടെ വന്നപ്പോൾ കറണ്ടില്ല. അപ്പോൾ വൈഫ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വൈഫിനോട് ചോദിച്ചുകൊണ്ട് ഫാമിനകത്ത് ലൈറ്റ് ഇടാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു കറണ്ടില്ല എന്ന് തോന്നണേ. പക്ഷേ വീട്ടിലന്നേരം കറണ്ട് കത്തണ്ട്, അവിടെ കറണ്ടില്ല. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. കറണ്ട് സർവീസ് വയറിൻ്റെ മുകളിൽ കൂടിയാണ് അവർ ഈ അപ്പുറത്തെ വളപ്പിലെ മരത്തിൻ്റെ കൊമ്പും സാധനങ്ങളെല്ലാം വെട്ടിയിട്ട് അങ്ങനെ ഇതായിട്ട് കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുത്തൻവേലിക്കര ഓഫീസിലേക്ക് വിളിച്ചായിരുന്നു. വിളിച്ചു ഒരു 8:29 ഞാൻ വിളിച്ചത്. കറക്റ്റ് സമയം എൻ്റെ മൊബൈലിലുണ്ട്. വിളിച്ചൊരു 3 മിനിറ്റോളം കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും അവർ യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ നേരം വിളിച്ച് ഇത്രയും നേരമായി, ഒരാളും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്താണ് ഇത്? കോഴിഫാമിനകത്താണെങ്കിൽ നമുക്ക് ഫീഡ് ഇല്ലായെങ്കിലും കുഴപ്പമില്ല. ഫീഡിപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് തീറ്റയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വെള്ളം കമ്പൽസറി, വെള്ളം വേണം. വെള്ളം ഇല്ലായെങ്കിൽ ഈറ്റെങ്കിൽ കത്തുപോകും. ഇത് ഇന്നലെ രാത്രി തൊട്ട് വെള്ളവുമില്ല, കറണ്ടുമില്ല. കറണ്ട് ഇപ്പോൾ രാത്രിയാണ് നമുക്ക് ഉപയോഗം. ഇതിന് പുറമെ ഇവിടെ ഏറ്റവും കൂടുതൽ ശല്യം പട്ടി, അതേപോലെ കുറുക്കൻ. ഈ കുറച്ച് ദിവസം മുമ്പാണ് നമ്മുടെ അടുത്ത സുഹൃത്തിനെ ഗോപി എന്ന് പറഞ്ഞ ആളെ, താനിക്കൽ ഗോപിനെ കുറുക്കൻ കടിച്ചിട്ട് ഞങ്ങളൊക്കെ വടകുടിയുടെ ആശുപത്രികളിലെ കൊണ്ടുപോയി. ഇതാളിപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ കറണ്ടില്ലായെങ്കിൽ മഹാശല്യമാണ്. മരപ്പട്ടി, കോക്കാമ്പൂച്ച, കുറുക്കൻ, പട്ടി എല്ലാം ഉണ്ട്. അപ്പോൾ കറണ്ട് ഉണ്ടായിട്ട് പോലും ഇത് കയറിയാണ്. ഇന്നലെ കറണ്ട് ഉണ്ടായിരുന്നില്ല, ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, ഫുള്ളായിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. വൈദ്യുതി ഇല്ലാത്തതിനാൽ കോഴികൾക്ക് വെള്ളം നൽകാൻ സാധിച്ചിട്ടില്ലെന്നും പ്രദേശത്ത് കുറുക്കന്റെയും പട്ടികളുടെയും മറ്റും ശല്യമുള്ളതിനാൽ രാത്രി കൂടുതൽ ബുദ്ധിമുട്ടിലായെന്നും തോമസ് പറഞ്ഞു. ഇത്തരത്തിൽ അശ്രദ്ധയോടെ ജോലികൾ ചെയ്താൽ അത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തിയേക്കാമെന്നും തോമസ് കൂട്ടിച്ചേർത്തു. മീഡിയ ടൈം മാള. റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ October 10 മുതൽ 20 വരെ ഓൺലൈനായി സ്വീകരിക്കുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു.
പൊതുജനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാം. മുൻഗണനാ കാർഡിന് നേരത്തെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരിൽ നിന്ന് അർഹരായി കണ്ടെത്തിയ 11,348 പേർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുൻഗണനാ കാർഡുകൾ അനുവദിച്ചതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. പ്രതിമാസ ഫോണിൻ പരിപാടിക്കിടെയാണ് മന്ത്രി ഇക്കാര്യം ഉപഭോക്താക്കളെ അറിയിച്ചത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 90,493 PHH കാർഡുകളും 296,455 NPNS വെള്ളക്കാർഡുകളും 7,306 NPI കാർഡുകളും ഉൾപ്പെടെ ആകെ 394,254 പുതിയ കാർഡുകൾ വിതരണം ചെയ്തു. കൂടാതെ 351,745 PHH കാർഡുകളും 28,793 AAY കാർഡുകളും ഉൾപ്പെടെ 322,952 മുൻഗണനാ കാർഡുകൾ തരം മാറ്റി നൽകിയതായും മന്ത്രി പറഞ്ഞു. അനധികൃതമായി മുൻഗണനാ കാർഡ് കൈവശം ഉപയോഗിച്ചിരുന്നവരിൽ നിന്ന് 2021 മെയ് 21 മുതൽ ഈ വർഷം ഓഗസ്റ്റ് വരെ 44,609 റേഷൻ കാർഡുകൾ പിടിച്ചെടുത്തു. 5,21,48,697 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. ഓപ്പറേഷൻ യെല്ലോയുടെ ഭാഗമായി 4,19,19,486 രൂപ പിഴ ഈടാക്കുകയും ചെയ്തെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ പോരാട്ടത്തിലൊരുങ്ങി കരുവന്നൂരിൽ മരിച്ച നിക്ഷേപകൻ ശശിയുടെ കുടുംബം. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സഹോദരന് ചികിത്സയ്ക്കായി 600,000 നൽകിയെന്ന ബാങ്കിന്റെയും CPM സൈബർ പ്രൊഫൈലുകളുടെയും പ്രചരണം കള്ളമാണെന്ന് കുടുംബം പ്രതികരിച്ചു. ചികിത്സയിലായിരുന്ന ശശി മരിക്കും വരെ 190,000 രൂപ മാത്രമാണ് കിട്ടിയത്. തെളിവായി അക്കൗണ്ട് രേഖകൾ കയ്യിലുണ്ടെന്നും സഹോദരി മിനി പറഞ്ഞു. മാള കാർമൽ കോളേജ് ഓട്ടോണമസിൽ ബോട്ടണി സുവോളജി പഠന വിഭാഗങ്ങൾ സംയുക്തമായി പ്രൊഡക്റ്റ് ലോഞ്ചിംഗ് പ്രോഗ്രാം നടത്തി. കൊച്ചി സാറാ ബയോടെക് ഓപ്പറേഷൻ ഹെഡ് മുഹമ്മദ് റിയാസ് സുനീപ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ആസ്ഥാനമായുള്ള സാറാ ബയോടെക് സ്കൂളിൽ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥിനികൾ അവരുടെ പരിശീലനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് പരിപാടിയിൽ അവതരിപ്പിച്ചത്. എന്റെ പ്രൊഡക്റ്റ് ഒരു മോയ്സ്ചറൈസർ ആണ്. നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ട് ഒരുപാട് മോയ്സ്ചറൈസർ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിൽ നിന്ന് എൻ്റെ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ സൾഫേറ്റ്സ് അങ്ങനത്തെ ആഡഡ് ആയിട്ടുള്ള കെമിക്കൽസോ പാരബെൻസോ അങ്ങനെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പ്യുവർ ആയിട്ടുള്ള അലോവേറ ജെല്ലും അങ്ങനത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് എൻ്റെ. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് അതുപോലെ തന്നെ നമ്മുടെ ഫേസിനൊക്കെ ഒരു എക്സ്ട്രാ ഗ്ലോ ആണ് എൻ്റെ ഈ പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നല്ലൊരു ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്നത്തെ ലോക്കലി അവൈലബിൾ ആയി മറ്റുള്ളതിൽ നിന്ന് സൾഫേറ്റ്സ് കണ്ടൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പാരബെൻസ് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൽ അങ്ങനത്തെ സൾഫേറ്റ്സോ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാണ്ട് നാച്ചുറലായിട്ടാണ് എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ സീന, സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ റിനി റാഫിൽ, ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു കെ ബി, സാറാ ബയോടെക് പ്രതിനിധി അരുൺ ജോയ്, വിദ്യാർത്ഥിനി പ്രതിനിധികളായ സുഹൈല, ആഷി, മരിയ ബാബു എന്നിവർ സംസാരിച്ചു. പ്രോഡക്ട്സ് ഇവിടെ ഇരിക്കുകയാണ്. അതിന്റെ അർത്ഥം നമ്മൾ ഈ സമയത്ത് പഠനത്തോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയിലേക്ക് ആ പദ്ധതി കൂട്ടിക്കൊണ്ടുവന്ന് ഉള്ളതിൻ്റെ പരിസമാപ്തിയിലാണ് എത്തി നിൽക്കുന്നത്. ഒരു ബാച്ച് ബോട്ടണി ബാച്ചാണ്, ബോട്ടണിയും സുവോളജിയും അടങ്ങുന്ന ഒരു ബാച്ചാണ് അതിന് ഫസ്റ്റായിട്ട് മുന്നോട്ട് വന്നത്. ഇനി നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയാണ്. നെക്സ്റ്റ് ബാച്ചിനെ തിരഞ്ഞെടുക്കുന്നതിനത്തെ ഇതോടുകൂടി നെക്സ്റ്റ് ബാച്ചിലേക്ക് അടുത്ത എൻറോൾമെൻറ്റ് നടത്തുന്ന ഒരു സമയം കൂടിയാണ്. അതിന് സന്നദ്ധരായിട്ട് താല്പര്യത്തോടുകൂടിയും ഇതിൽ പങ്കാളികളാകാനും കൂടിയിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് ഇതിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ സാറാ ബയോടെക്കിനെ അതിൻ്റെ ലീഡേഴ്സായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് മുഹമ്മദ് റിയാസ് സുനീപ് സാറും അരുൺ ജോയും ശ്രീലക്ഷ്മി ഗസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ ഫാക്കൽറ്റി മെമ്പേഴ്സിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നല്ല ഒരു രീതിയിൽ ഈ ഒരു വർഷം കണ്ടിന്യൂ ചെയ്യാനും സ്റ്റുഡൻസ് അവിടെ വിസിറ്റ് ചെയ്യുന്നു, ഇവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു,
അവർ വഴി ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിന്റെ ഒരു പ്രഖ്യാപനവും അതിന്റെ തുടർ പരിശീലനം എന്നുള്ള നിലയിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമും ആയിട്ട് ഒരു സെഷനും കൂടിയാണ്. അനധികൃത തെരുവോര കച്ചവടങ്ങൾ എടുത്തുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രകടനവും അനധികൃത തട്ടുകടകളിൽ പോസ്റ്റർ പതിക്കലും നടത്തി. പ്രകടനത്തിന് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആക്ടിംഗ് പ്രസിഡന്റ് ടി കെ ഷാജി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അജിത് കുമാർ, കെ ജെ ശ്രീജിത്ത്, പി കെ സത്യശീലൻ, രാജീവൻ പിള്ള, എം എസ് സാജു, വിനോദ് കക്കറ, വിനോദ് പിള്ള, ത്രിദീപ്, സി സി അനിത, ആശ, മനോജ്, ജയശ്രീ സത്യശീലൻ, സിനി സെൽവരാജ്, ശ്രീകുമാർ ജയപ്രസാദ്, സജീവൻ ചെമ്മുണ്ട, പി ആർ ബാബു എന്നിവർ നേതൃത്വം നൽകി. തട്ടുകളുടെ സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾക്കെതിരെ ഹെൽത്ത് വിഭാഗത്തിനും നഗരസഭാ ചെയർപേഴ്സൺ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകി. മാള വലിയപറമ്പ് സ്നേഹഗിരി ഹോളി ചൈൽഡ് ഐ സി എസ് ഇ സെൻട്രൽ സ്കൂളിൽ എക്സിബിഷൻ എജു എക്സ്പോ നടന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ലിജോ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികൾ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ് എന്നീ വിഷയങ്ങളിൽ വിവിധതരം മോഡലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ചാലക്കുടി ജനനി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ടിൽ ഓണം കളി മത്സരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഉദ്ഘാടനം ചെയ്യും. കാട്ടൂർ പെരിഞ്ഞനം, നടന കലാവേദി, നെല്ലായി നാദം ആർട്സ് കോൾക്കുന്ന് യുവതാര കലാവേദി എന്നീ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. വൈകിട്ട് 6 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്യും. നിർധനയായ വിധവയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കരാർ പത്രം സിനിമാ താരം ടിനി ടോം കൈമാറും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി വി ഷാജി, സിബി വട്ടലായി, സുനിൽ പീണിക്കപ്പറമ്പൻ, സെൽവൻ കൊന്നക്കുഴി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. എൽ ഡി എഫ് ജനകീയ സഹകരണ സംരക്ഷണ സംഗമത്തിന്റെ ഭാഗമായി ചാലക്കുടിയിലെ രാഷ്ട്രീയ വിശദീകരണ കാൽനട ജാഥ 1 ദിവസം മേച്ചിറയിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ സി കെ സഹജൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ യു പി ജോസഫ്, വൈസ് ക്യാപ്റ്റൻ ഡെന്നിസ് കെ ആന്റണി, മാനേജർ ജോർജ് വി ഐനിക്കൽ, ബി ഡി ദേവസി, കെ എസ് അശോകൻ, എം വി ഗംഗാധരൻ, എം ഡി അപ്പച്ചൻ, പി കെ ശിവരാമൻ, അമ്പിളി സോമൻ, അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എന്നിവർ സംസാരിച്ചു. ജാഥ ഇന്ന് രാവിലെ 9 പോട്ടയിൽ നിന്ന് ആരംഭിച്ച് പേരാമ്പ്ര, കൊടകര, കമ്പനിപ്പടി തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി കൊപ്രക്കളം ജംഗ്ഷനിൽ സമാപിച്ചു. കേരളത്തിലെ ആനത്താരകൾ സംരക്ഷിത വനമേഖലകളാക്കി പ്രഖ്യാപിക്കണമെന്ന ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കേസ് ഈ മാസം 29 പരിഗണിക്കാൻ മാറ്റി. ആനത്താരകളുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹർജിക്കൊപ്പം കേസ് പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. അഴിക്കോട് മുനമ്പത്ത് ഫൈബർ വള്ളം മുങ്ങി. 3 പേരെ രക്ഷപ്പെടുത്തി, 4 പേരെ കാണാതായി. മുനമ്പത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ നന്മ എന്ന ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാർ 1 കോടി രൂപ നൽകിയെന്ന് ഇഡിക്ക് മുന്നിൽ വെളിപ്പെടുത്തലുമായി എസ് ടി ജ്വല്ലറി ഉടമ സുനിൽകുമാർ. പണം നൽകിയത് മകളുടെ വിവാഹത്തിന് വേണ്ടിയാണെന്നും സുനിൽകുമാർ ഇഡിക്ക് മൊഴി നൽകി. അരണാട്ടുകരയിലെ 20 ഏക്കറോളം വരുന്ന ചണ്ടിപ്പുലി പടം നികത്തിയത് വ്യാജ കെ എൽ യു രേഖ ഉപയോഗിച്ചെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ. തൃശൂർ കോർപ്പറേഷനിലെ 2 സി പി എം കൗൺസിലർമാരുടെ ഒത്താശയോടെയാണ് നിലം നികത്തിയതെന്നും അനീഷ് കുമാർ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.